ഭവന വായ്പ, വാഹന വായ്പ, പേഴ്സണൽ ലോൺ തുടങ്ങി നമ്മുടെ എല്ലാ EMI പേയ്മെൻറ്റുകളും ഒരൊറ്റ EMI പേയ്മെൻ്റ് ആക്കിയാലോ? അതെങ്ങനെയെന്നാകും അല്ലേ? ഒരു വ്യക്തി പല വായ്പാദാതാക്കളിൽ നിന്ന് ഒന്നിലധികം ലോണുകൾ എടുത്തിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചടവുകൾ സിംഗിൾ പേയ്മെൻറ്റാക്കി മാറ്റാൻ സാധിക്കും. ഒരു വീട് വാങ്ങുക, വാഹനം വാങ്ങുന്നതിനുള്ള വായ്പകൾ, വിദ്യാഭ്യാസ വായ്പകൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾക്കെടുത്ത ലോണുകൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ ഒരൊറ്റ പേയ്മെൻറ്റാക്കി മാറ്റാൻ സാധിക്കും. ഓരോ തരം വായ്പകൾക്കും അവയുടേതായ വ്യവസ്ഥകൾ, പലിശാ നിരക്കുകൾ, റീപേയ്മെൻറ്റ് ഷെഡ്യൂളുകൾ തുടങ്ങിയവയുണ്ടാവും. വിവിധ തരം EMI തിരിച്ചടവുകളുള്ളത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും സമയം നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പേയ്മെൻറ്റ് ഡെഡ്ലൈനുകൾ വിട്ടുപോകാനും ആകെ തിരിച്ചടയ്ക്കാനുള്ള തുകകളിൽ വ്യത്യാസമുണ്ടാകാനും താമസിച്ചുള്ള തിരിച്ചടവിനുമൊക്കെ ഇവിടെ സാധ്യത വർദ്ധിക്കുന്നു. EMI തിരിച്ചടവുകൾ വൈകുന്നത് അധിക പലിശ, പിഴ തുടങ്ങിയവയ്ക്ക് കാരണമാവുകയും ക്രെഡിറ്റ് സ്കോറിനെ ദോഷകരമായി ബാധിക്കുകയും ചെയ്യും. അതുപോലെ ഓരോ തരം വായ്പകളുടെയും പലിശ നിരക്കുകൾ വ്യത്യാസപ്പെട്ടിരിക്കും. ഇതിനാൽ വിവിധ ലോണുകൾ ചേരുമ്പോൾ ആകെ പലിശ നിരക്കുകൾ വർദ്ധിക്കുന്നു. ഇത് ആകെ വായ്പയുടെ ചിലവ് ഉയർത്തുന്നു. വളരെ വേഗത്തിൽ സാമ്പത്തിക ഭാരം വർദ്ധിക്കാൻ ഇത് കാരണമാകും. ഏതെങ്കിലും വിധത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ വായ്പകൾ മാനേജ് ചെയ്യുക എന്നത് ഒരു തലവേദനയായി മാറും. അതുകൊണ്ട് വായ്പകൾ കൺസോളിഡേറ്റ് ചെയ്യുന്നതാകും സ്മാർട്ട് രീതി. കൺസോളിഡേഷന് ശേഷം ഇത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യുമെന്ന് കണക്കാക്കേണ്ടതുമാണ്. എല്ലാ വായ്പകളും ഒന്നായി മാറുമ്പോൾ EMI എന്നതും ഒരെണ്ണമായി മാറുന്നു. ഇത് തിരിച്ചടവ് ലളിതമാക്കുന്നു. വിവിധ വായ്പകൾക്കായി പലതരം പലിശകൾ നൽകുകയാണ് കൺസോളിഡേഷന് മുൻപ് ചെയ്യുന്ന രീതി. എന്നാൽ വായ്പകൾ കൺസോളിഡേറ്റ് ചെയ്യുന്നതിലൂടെ കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുമെന്നത് ഒരു നേട്ടമാണ്. പ്രതിമാസം ഒരു പേയ്മെൻറ്റ് നടത്തിയാൽ മതി എന്നതും നേട്ടമാണ്. ഇത് അനാവശ്യ സമയനഷ്ടങ്ങൾക്കും ലേറ്റ് പേയ്മെൻറ്റിനുമുള്ള സാധ്യതകൾ കുറയ്ക്കുന്നു. ചില സാഹചര്യങ്ങളിൽ തിരിച്ചടവ് കാലാവധി ദീർഘിപ്പിച്ച് കിട്ടാനും കൺസോളിഡേറ്റഡ് വായ്പകളിൽ സാധ്യതയുണ്ട്. ഇത് പ്രതിമാസ തിരിച്ചടവുകൾ കുറയ്ക്കാനും കാരണമാകും. യഥാസമയത്തെ തിരിച്ചടവുകൾ ക്രെഡിറ്റ് സ്കോർ ഉയർത്തുമെന്നതാണ് മറ്റൊരു നേട്ടം. വിവിധ വായ്പകൾ എങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യാം എന്ന് നോക്കാം. ആദ്യം തന്നെ നിലവിലുള്ള എല്ലാ വായ്പകളുടെയും ലിസ്റ്റ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്ന് ഔട്ട്സ്റ്റാൻഡിംഗ് തുക, പലിശ നിരക്കുകൾ, തിരിച്ചടവ് കാലാവധി തുടങ്ങിയവ വിലയിരുത്താം. പേഴ്സണൽ ലോൺ, ബാലൻസ്ഡ് ട്രാൻസ്ഫർ സൗകര്യങ്ങൾ, ബാങ്കുകൾ അടക്കമുള്ള വിവിധ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഡേറ്റ്, കൺസോളിഡേഷൻ പ്രോഗ്രാമുകൾ തുടങ്ങിയവ വിലയിരുത്താം. അടുത്തതായി ലഭ്യമായിരിക്കുന്ന ഓപ്ഷനുകളും വ്യവസ്ഥകളും മാനദണ്ഡങ്ങളും മനസ്സിലാക്കണം. പലിശ, പ്രോസസ്സിംഗ് ഫീസ്, തിരിച്ചടവ് കാലാവധി, യോഗ്യതാ മാനദണ്ഡങ്ങൾ തുടങ്ങിയവയെല്ലാം ഇത്തരത്തിൽ വിലയിരുത്താം. തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകാം.